മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ ടി വീണയുടെ മൊഴിയെടുത്ത SFIO. കഴിഞ്ഞ ബുധനാഴ്ച ചെന്നൈയിലാണ് മൊഴിയെടുത്തത്. SFIO കേസ് ഏറ്റെടുത്തതിന് 10 മാസത്തിന് ശേഷമാണ് നടപടി. മൊഴിയെടുത്തത് സ്ഥിരീകരിച്ച മന്ത്രി മുഹമ്മദ് റിയാസ്. CPM BJP ഗൂഢാലോചന വാദം പൊളിഞ്ഞെന്നും റിയാസ് പറഞ്ഞു. തൃശൂർ സീറ്റിന് വേണ്ടി ചില കോംപ്രമൈസ് നടന്നു, ഇത് പ്രചരിപ്പിച്ചില്ലേ? മറ്റു പല കാര്യങ്ങളിലും BJP യും RSSയുമായി കോംപ്രമൈസ് മുഖ്യമന്ത്രി ഉൾപ്പെടെ നടത്തുന്നു എന്ന് പ്രചരിപ്പിച്ചില്ലേ? അപ്പോൾ ആ പ്രചരണം നടത്തിയവർക്കൊക്കെ ഇപ്പം എന്താ പറയാനുള്ളത്? ഇടതുപക്ഷത്തിനെതിരെ നടത്തിയ കുപ്രചരണങ്ങൾ, മുഖ്യമന്ത്രിക്കെതിരെ നടത്തിയ കുപ്രചരണങ്ങൾ, ഇതൊക്കെ ആളുകൾക്ക് കൂടുതൽ കൂടുതൽ ബോധ്യപ്പെടും. വിവരങ്ങൾ നൽകാൻ തിരുവനന്തപുരത്ത് നിന്ന് സേഫ് സൈലാബ്ദീനും കോഴിക്കോട് നിന്ന് ഷെബീർ ഒമറും ചേരുന്നുണ്ട്. ഷെബീർ, കഴിഞ്ഞ കുറേയധികം നാളുകളായി CPM RSS രഹസ്യ ബാന്ധവം എന്ന ആരോപണമാണ് പ്രതിപക്ഷം ഉന്നയിച്ചുകൊണ്ടിരുന്നത്. അത് പൊളിഞ്ഞു എന്നാണോ ഇപ്പോൾ റിയാസ് പറയുന്നത്? രേഷ്മ, തീർച്ചയായും ഇപ്പോൾ ഉയർന്നു വന്ന, അല്ലെങ്കിൽ ഈ സമീപകാലത്ത് ഉയർന്നു വന്ന ആരോപണങ്ങൾ, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ പ്രചരിപ്പിച്ചവരാണ് മറുപടി പറയേണ്ടതെന്നാണ് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറയുന്നത്. അതായത് CPM BJP ഡീൽ നടന്നു, അല്ലെങ്കിൽ CPM BJP ധാരണ ഉണ്ടായിട്ടുണ്ട് എന്ന് പ്രചരിപ്പിച്ചവരാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങളിൽ, ഇപ്പോൾ SFIO മൊഴിയെടുത്ത വിഷയത്തിൽ മറുപടി പറയേണ്ടതെന്നാണ് മന്ത്രി റിയാസ് വ്യക്തമാക്കുന്നത്. പുതുതായി ഒന്നും ഈ വിഷയത്തിൽ പറയാനില്ല. നേരത്തെ തന്നെ പാർട്ടി നിലപാട് വ്യക്തമാക്കിയതാണ്, CPM നിലപാട് വ്യക്തമാക്കിയതാണ്. രാഷ്ട്രീയ എതിരാളികളെ പല വിധത്തിൽ നേരിടുന്നു, അതിൻ്റെ ഭാഗമായാണ് ഈ നടപടിയും. SFIO അന്വേഷണം ഉൾപ്പെടെയുള്ളവ എന്ന നേരത്തെയുള്ള പാർട്ടി നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. അതിനപ്പുറത്തേക്കൊന്നും തനിക്ക് പറയാനില്ല എന്നാണ് റിയാസ് വ്യക്തമാക്കിയത്. ഏറ്റവും പ്രധാനമായും ഇത് തന്നെയാണ്. അതായത് തൃശ്ശൂരിൽ ഉൾപ്പെടെ CPM നെതിരെ വലിയ തരത്തിലുള്ള ആക്ഷേപം, അല്ലെങ്കിൽ ആരോപണം, പ്രചാരണം നടന്നു. ആ പ്രചാരണം നടത്തിയവരാണ് ഇപ്പോൾ മറുപടി പറയേണ്ടത്. അതായത് CPM വേട്ടയാടപ്പെടുന്നതിൽ മുഖ്യമന്ത്രിക്കെതിരെ BJP നടപടി സ്വീകരിക്കുന്നു എന്ന അർത്ഥത്തിലായിരുന്നു റിയാസിൻ്റെ പ്രതികരണം. അപ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ മൊഴിയെടുത്തു എന്നത് സ്ഥിരീകരിക്കാൻ റിയാസ് തയ്യാറായില്ല. നിങ്ങൾ നൽകുന്നത് പ്രകാരം, നിങ്ങൾ പറയുന്നത് പ്രകാരം എന്നതടക്കമുള്ള വാക്കുകളാണ് റിയാസ് പ്രതികരണത്തിൽ ഉപയോഗിച്ചതെന്നുള്ളതാണ് ശ്രദ്ധേയം. അക്കാര്യങ്ങളിലൊന്നും കൃത്യമായൊരു മറുപടി പറയാൻ റിയാസ് തയ്യാറായില്ല. നമ്മൾ പ്രത്യേകം അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു, SFIO അന്വേഷണത്തിൻ്റെ ഭാഗമായുള്ള സ്വാഭാവിക നടപടിക്രമം മാത്രമാണോ ഇപ്പോഴത്തെ മൊഴിയെടുപ്പ് എന്ന് പ്രത്യേകം ചോദിച്ചിരുന്നു. അത്തരം ചോദ്യങ്ങളിൽ നിന്ന് റിയാസ് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. അദ്ദേഹം പറഞ്ഞത് പാർട്ടി നിലപാട് നേരത്തെ വ്യക്തമാക്കിയതാണ് ഈ വിഷയത്തിൽ. ആ നിലപാടിൽ തന്നെ ഇപ്പോൾ ഉറച്ചു നിൽക്കുന്നു, പുതുതായി ഒന്നും പറയാനില്ല. താൻ പ്രതികരിക്കുന്നത് താൻ ഒളിച്ചോടി എന്ന് പറയാതിരിക്കാൻ വേണ്ടി മാത്രമാണെന്നതടക്കം പറഞ്ഞായിരുന്നു റിയാസിൻ്റെ പ്രതികരണം. എന്തായാലും CPM BJP ഡീലുണ്ട് എന്ന് പ്രചരിപ്പിച്ചവരാണ് മറുപടി പറയേണ്ടത്. അത്തരക്കാർക്ക് ഇപ്പോൾ എന്താണ് പറയാനുള്ളത് എന്ന ചോദ്യമാണ് പ്രധാനമായും റിയാസ് മുന്നോട്ട് വെക്കുന്നത്. രേഷ്മ, ഒപ്പം ഷെബീർ, ഈ ചോദ്യം ചെയ്തു എന്നുള്ള കാര്യം റിയാസിന്റെ പ്രതികരണത്തിലൂടെ സ്ഥിരീകരിക്കാനും കഴിയുന്നുണ്ടല്ലോ അല്ലേ? തീർച്ചയായും അദ്ദേഹം അത് വ്യക്തമായി പറയുന്നില്ലെങ്കിലും നമ്മൾ ആ ചോദ്യത്തിലാണ് തുടങ്ങിയത്. മൊഴിയെടുപ്പിനെ കുറിച്ചുള്ള ചോദ്യത്തിലാണ് തുടങ്ങിയത്. അദ്ദേഹം പറഞ്ഞത് അതിലൊന്നും പുതുമയില്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. എന്താണ് എന്നതിൽ പ്രത്യേകം പരാമർശിച്ചില്ലെങ്കിൽ പോലും അദ്ദേഹം പറഞ്ഞത് അതിലൊന്നും പുതുമയില്ല, നേരത്തെ പറഞ്ഞത് തന്നെയാണ് ഇപ്പോഴും പറയാനുള്ളതെന്ന് പറഞ്ഞായിരുന്നു റിയാസിൻ്റെ പ്രതികരണം തുടങ്ങിയത്. പുതുതായി ഒന്നുമില്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം. എന്തായാലും അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചത് താനായി അത് സ്ഥിരീകരിക്കേണ്ട, അല്ലെങ്കിൽ സ്ഥിരീകരിക്കരുത് എന്നൊരു ശ്രദ്ധ റിയാസിൻ്റെ പ്രതികരണത്തിലുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം കൃത്യമായ ചോദ്യങ്ങൾ, അതായത് ഏറ്റവും അവസാനം ചോദിച്ചത് താങ്കളും കൂടി പോയിരുന്നോ മൊഴിയെടുക്കാൻ, മൊഴി നൽകാൻ എന്നായിരുന്നു ഏറ്റവും അവസാനം നമ്മൾ ചോദിച്ചത്. അതിനൊന്നും അദ്ദേഹം മറുപടി പറഞ്ഞില്ല. ഒപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്വാഭാവികമായ നടപടിക്രമം മാത്രമാണോ എന്ന ചോദ്യത്തോടും അദ്ദേഹം കൃത്യമായ മറുപടി നൽകിയില്ല. എന്തായാലും അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ നിന്ന് ഈ മൊഴിയെടുപ്പ് ഉണ്ടായിട്ടുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ അദ്ദേഹം അത് സ്ഥിരീകരിക്കാത്ത രീതിയിൽ, അല്ലെങ്കിൽ സ്ഥിരീകരിക്കാൻ തയ്യാറാകാത്ത വിധമായിരുന്നു റിയാസിൻ്റെ പ്രതികരണം എന്നതാണ് ശ്രദ്ധേയം. രേഷ്മ.